ഇപ്പോൾ തിരുവാഭരണ പേടകം ചരങ്കുത്തിയിൽ എത്തിയിരിക്കുന്നു. ഇവിടെ വെച്ച് ദേവസ്വം ബോർഡ് പ്രതിനിധികൾ തിരുവാഭരണ പേടകം സ്വീകരിക്കും. അരുൺകുമാർ ചേരുന്നു. അരുൺകുമാർ, വിശദാംശങ്ങൾ. ചരങ്കുത്തിയിൽ തയ്യാറാക്കിയിട്ടുള്ള പ്രത്യേക തറയിൽ ഈ തിരുവാഭരണങ്ങൾ ഇറക്കി വയ്ക്കുകയാണ്. ഇപ്പോൾ അല്പം മുമ്പ് ശബരിപീഠത്തിൽ നിന്നും പുറപ്പെട്ട തിരുവാഭരണ ഘോഷയാത്രയാണ് ചരങ്കുത്തിയിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് നടക്കുന്നത്. വെള്ളിയാഴ്ച പന്തളം വലിയകോയിക്കൽ കൊട്ടാരത്തിൽ നിന്നും പുറപ്പെട്ട ഈ തിരുവാഭരണ ഘോഷയാത്രയെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സ്വാഗതം ചെയ്യുകയാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രതിനിധികളും വിവിധ സേനാ വിഭാഗത്തിലെ പ്രതിനിധികളും ചേർന്ന് ഇനി ഈ തിരുവാഭരണ ഘോഷയാത്രയെ സ്വീകരിച്ച് ആനയിച്ച് പണി നടപ്പന്തൽ വഴി സന്നിധാനത്തേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ വച്ചാണ് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ്റെ നേതൃത്വത്തിൽ മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരും ദേവസ്വം പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള പ്രതിനിധികളും ഒക്കെ ചേർന്ന് ഈ തിരുവാഭരണ ഘോഷയാത്രയെ 18-ാം പടിക്ക് മുകളിൽ വെച്ച് സ്വീകരിക്കുന്നത്. എന്തായാലും വളരെ പവിത്രമായ ഒരു ചടങ്ങ്, കാരണം ഏറ്റവും വിശ്വാസമർപ്പിക്കുന്ന ഒരു ചടങ്ങ്. കാരണം ഈ പേടകത്തിൽ സൂക്ഷിച്ചുള്ള അയ്യപ്പൻ്റെ തിരുവാഭരണങ്ങൾ ചാർത്തിയുള്ള ദീപാരാധനയ്ക്ക് ശേഷമാണ് ഒരു വർഷമായി ഭക്തലക്ഷങ്ങൾ കാത്തിരിക്കുന്ന മകരജ്യോതിയും മകരദീപവും തെളിയുന്നത്. പൊന്നമ്പലമേട്ടിൽ മകരദീപം തെളിയുന്നത് ആ തിരുവാഭരണവുമായി വന്ന ആ ഭക്ത ജനങ്ങൾക്ക് ഇവിടെ സ്വീകരണം നൽകുകയാണ്. അതിന് പ്രത്യേകമായി നിയോഗിക്കപ്പെട്ടിട്ടുള്ള ദേവസ്വം ബോർഡിലെയും സേനാ വിഭാഗത്തിലെയും ആൾക്കാർ ഇവിടെയുണ്ട്. ഈ പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള ഈ തറയിൽ ഇപ്പോൾ 3 പേടകങ്ങളും ഇറക്കി വച്ചിരിക്കുന്നു. അധികം വൈകാതെ ഇതിൽ ഇപ്പോൾ നമ്മൾ കാണുന്നത് ആ പ്രതിനിധികൾ ഓരോ പേടകത്തിലും ഹാരം ചാർത്തുകയാണ്. അതിനുശേഷമായിരിക്കും അതിന് സ്വീകരണം നൽകുന്ന ഒരു ചടങ്ങാണ് കാണുന്നത്. അതിനുശേഷം ഈ തിരുവാഭരണ ഘോഷയാത്ര പൊന്നമ്പല നടയെ ലക്ഷ്യമാക്കി ഈ ആൻ്റെ യാത്ര തുടരും.